ഇന്ന് ഞാൻ ഇവിടെ ഈ ക്യാമൽ മീറ്റ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്, 3 ഏലക്ക. ഇത്രയുമാണ് മസാലക്കൂട്ടത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇറച്ചിയിൽ നാം മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് 3 ചെറിയ സവാള, 1 തക്കാളി, 3 പച്ചമുളക്, 1 ഇഞ്ചി കഷ്ണം, കുറച്ച് വെളുത്തുള്ളി. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കിലോ ക്യാമൽ മീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമാകുന്ന രീതിയിൽ ചെറിയ പീസുകളായി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ കഴുകി എടുത്തു വച്ചിരിക്കുകയാണ്. ക്യാമൽ മീറ്റിൽ കൊഴുപ്പ് ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. ഞാനതുകൊണ്ട് കൊഴുപ്പ് എടുക്കേണ്ടാത്തത് കൊണ്ട് കൊഴുപ്പെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എങ്ങനെയാണ് ക്യാമൽ മീറ്റ് റോസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇറച്ചി വേവിക്കാൻ ആവശ്യമാകുന്നത് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്നതായ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റുകയാണ്. അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് ആണ് ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം അരിഞ്ഞിരിക്കുന്നതായ സവാള ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. കഴുകി വെച്ചിരിക്കുന്നതായ ക്യാമൽ മീറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, ഇറച്ചിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ഏലക്ക, മഞ്ഞപ്പൊടി ഇവ ചേർത്ത് ഇളക്കി അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് വരെ വേവിക്കുകയാണ്. കുക്കറിനകത്ത് വെച്ച് വേണമെങ്കിലും നമുക്കിത് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 വിസിൽ അടുപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇറച്ചി ഇങ്ങനെ വേവിച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും. അല്പസമയത്തിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്നതായ തക്കാളി, മുളക് പൊടി, ഗരം മസാല ഇവ ചേർത്ത് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇറച്ചി വേവുന്നതിനോടൊപ്പം തന്നെ ഗ്രേവി നല്ലതുപോലെ വറ്റിച്ച് റോസ്റ്റാക്കി എടുക്കുകയാണ്. ഇറച്ചി വെന്ത് കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ ഇത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. ക്യാമൽ മീറ്റിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം ഷെയർ ചെയ്യുവാനും.